എല്ലാവർക്കും കെ ആർ ആർ ട്രാവൽ ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളൊന്ന് കാണാൻ പോകുന്നത് ദുബായ് മെട്രോയുടെ കാഴ്ചകളാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മെട്രോ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ദുബായ് മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ പൊതുഗതാഗതത്തെ പുനർനിർവചിച്ച അത്യാധുനിക നഗര ഗതാഗത സംവിധാനമാണ് ദുബായ് മെട്രോ. ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത മെട്രോ ആണ് ദുബായ് മെട്രോ. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ വന്നിറങ്ങി. അവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് ടിക്കറ്റൊക്കെ മേടിച്ചു, അങ്ങനെ 4 ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്തേക്ക് കടക്കുകയാണ്. മെട്രോ വന്നു. അപ്പോൾ നമ്മളിങ്ങനെ മെട്രോയ്ക്ക് അകത്തേക്ക് കയറുകയാണ്. ഫുൾ കാലിയായിരുന്നു. അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ ഇരിക്കുകയാണ്. الابواب تغلق doors closing. ധാരാളം ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെ നമ്മുടെ മെട്രോ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോഴത്തേക്കും അനൗൺസ്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയിൽ ആ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഭംഗി എടുത്തു പറയേണ്ടത് തന്നെയുണ്ട്. ഓരോ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് എത്ര മിനിറ്റ് കൊണ്ട് അവിടെ എത്തിച്ചേരുമെന്നുള്ളത് അവരിങ്ങനെ അനൗൺസ്മെൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ആളുകളും ധാരാളം ടൂറിസ്റ്റുകളും ഈ മെട്രോ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സ്റ്റേഷനും ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. അതേപോലെ തന്നെ എല്ലാ സ്റ്റേഷനുകളിലും എലിവേറ്ററുകളും റാമ്പും ടാക്റ്റിൽ ഗൈഡൻസ് പാത്തുകളും ഉണ്ട്. അതേപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇംഗ്ലീഷും അറബിക്കും എല്ലാ സ്ഥലത്തും എഴുതിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ കാർഡ് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അതൊരു 3 ക്ലാസ് ആയിട്ടാണ് ആ കാർഡിനെ തിരിച്ചേക്കുന്നത്. ഗോൾഡ് ക്ലാസ്, വുമൺസ് ആൻഡ് ചിൽഡ്രൻ ക്ലാസ്, സിൽവർ ക്ലാസ്. അതിൽ ഗോൾഡ് ക്ലാസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു വിഷ്വല് കാണാൻ പറ്റും. നമ്മൾ എടുത്തേക്കുന്ന ഗോൾഡ് ക്ലാസ് അല്ല, നമ്മൾ സാധാരണ എടുത്തേക്കുന്നത്. പക്ഷെ നമുക്ക് തെറ്റി നമ്മൾ ഇതിനകത്ത് കയറിയേക്കാണ്. പിന്നെ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് വുമൺസ് ആൻഡ് ചിൽഡ്രൻ കാർഡ്, അത് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മൂന്നാമത്തെയാണ് സിൽവർ ക്ലാസ്. ഈ മെട്രോ ഇവിടുത്തെ മെയിൻ മാളുകൾ, മെയിൻ സിറ്റി, എയർപോർട്ട് എല്ലാമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ മെട്രോ. September 2009 ഇത് സ്റ്റാർട്ടായത്. ദുബായ് മെട്രോയ്ക്ക് 2 ലൈനാണുള്ളത്, റെഡ് ലൈനും ഗ്രീൻ ലൈനും. 2 ലൈനും ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ഡ്രൈവർ ഇല്ലാത്ത സംവിധാനമാണ് ഇതിനകത്തുള്ളത്. നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന റെഡ് ലൈനിലാണ്. നമുക്ക് ഗ്രീൻ ലൈനിൽ കയറണം. റെഡ് ലൈൻ ഷേക്ക് സായിദ് റോഡിന് സമാന്തരമായി പ്രവർത്തിക്കുന്നു. റെഡ് ലൈനിലാണ് നീളം കൂടുതലുള്ളത്. റാഷിദിയ നോർത്ത് മുതൽ UAE എക്സ്ചേഞ്ച് സൗത്ത് വരെയാണ് റെഡ് ലൈനിലുള്ളത്. ഏകദേശം 52.1 km ദൂരമുണ്ട്. റെഡ് ലൈനിൻ്റെ പ്രധാന സ്റ്റേഷൻ എന്ന് പറയുന്നത് ബുർജ് ഖലീഫ, മാൾ ഓഫ് എമിറേറ്റ്സ്, ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നിവയാണ്. ഗ്രീൻ ലൈനാണെങ്കിൽ ദൈറ, ബർദുബായ് എന്നിവ ഉൾപ്പെട്ട ദുബായിയുടെ പഴയ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഇത് നോർത്ത് ഇത്തിസലാത്ത് മുതൽ സൗത്ത് ക്രീക്ക് വരെയാണ് ഗ്രീൻ ലൈൻ ഉള്ളത്. ഏകദേശം 22.5 km നീളമാണ് അതിനുള്ളത്.
നമുക്ക് ഈ മെട്രോ കയറിയപ്പോൾ തൊട്ട് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ഗോൾഡ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു കമ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ കയറിയത്. നമ്മൾ സിൽവർ കാർഡാണ് എടുത്തിരുന്നത്. സിൽവർ കാർഡ് എന്ന് പറഞ്ഞാൽ സാധാ കാർഡാണ്, അത് ജസ്റ്റ് ഇരിക്കാത്രോട്. ഇത് ഗോൾഡ് കാർഡെന്ന് പറയുന്നത് അവർക്കൊരു ആ ഒരു വ്യൂസൊക്കെ നമ്മൾ കണ്ടില്ലേ, ആ ഒരു വിഷ്വൽസൊക്കെ കാണാൻ പറ്റും. അപ്പം നമ്മൾ തെറ്റിയാണ് കയറിയത്, അങ്ങനെ കയറരുത്. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഒരാൾക്ക് 100 ദിർഹം വെച്ചിട്ടാണ് ഫൈൻ അവർ ചാർജ് ആക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റേഷനെത്തി, നമ്മൾ ഇറങ്ങി, നമ്മൾ ട്രെയിൻ പോവുകയാണ്. നമുക്കിനി അടുത്ത് പോകേണ്ട സ്റ്റേഷൻ എന്ന് പറയുന്നത് ഷറഫ ഡി ജെ സ്റ്റേഷനിലാണ്. നമ്മൾ വന്നത് റെഡ് ലൈൻ്റെ സ്റ്റേഷനിലാണ്. നമ്മളിനി പോകേണ്ടത് ഗ്രീൻ ലൈൻ്റെ സ്റ്റേഷനിലേക്കാണ്. ഗ്രീൻ ലൈൻ്റെ ഒരു സ്റ്റേഷനെ വെച്ച് റെഡ് ലൈനുമായി ജോയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റേഷനിലാണ് നമ്മൾ ഇന്നിറങ്ങിയത്. ഇവിടുത്തെ ഓരോ സ്റ്റേഷനും ഓരോ തീമിലാണ് പണിതിരിക്കുന്നത്. അങ്ങനെ ട്രെയിൻ വന്നു, നമ്മൾ അടുത്ത ട്രെയിനിൽ കയറുകയാണ്. ഈ ട്രെയിനകത്ത് ഭയങ്കര തിരക്കായിരുന്നു, ഇരിക്കാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു. ഈ മെട്രോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇൻ കറക്റ്റ് ടൈമിൽ ഇതെത്തും. എല്ലാ 5 മിനിറ്റിലും ഈ ഒരു സ്റ്റേഷനിൽ എത്തിയിരിക്കും. അതുപോലെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ദുബായിയുടെ ട്രാഫിക് കുറയ്ക്കാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് സഹായിക്കുന്നു. ആൾക്കാർക്ക് ഇപ്പം പെട്ടെന്ന് സ്ഥലങ്ങളിലൊക്കെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകതയെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ധാരാളം ആളുകളിപ്പം കാറിന് പകരം മെട്രോയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് റോഡിൻ്റെ ട്രാഫിക്കുകൾ കാര്യങ്ങളൊക്കെ കുറയുകയും അന്തരീക്ഷത്തിലുള്ള ആ കാർബണിൻ്റെ അളവ് തന്നെ കുറയുകയും ചെയ്യും. അത്രയും യൂസ്ഫുൾ ആകുന്നുണ്ട്. റെഡ് ലൈനിലാണ് വന്നത്. അപ്പോൾ നമ്മൾ കയറിയത് ജബലലിന്ന് പറഞ്ഞ ഷോപ്പിന്നാണ്, ജബലലി. അവിടെ നമ്മളിങ്ങനെ വന്നപ്പോൾ നമുക്ക് പോകേണ്ടത് സറാഫ ഡി ജെ ആണ്. അപ്പോഴാണെങ്കിൽ ഗ്രീൻ ലൈനിൽ കയറണം. അപ്പോൾ നമ്മളങ്ങനെ വന്ന് ബർജുമ എന്ന ഷോപ്പിലാണെങ്കിൽ അവിടെ നമ്മൾ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ നമ്മുടെ സറാഫ ഡി ജെ ആണ്. നമ്മൾ പുറത്തിറങ്ങി, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിതുവരെ അങ്ങനെ നമ്മൾ മെട്രോയിലൊന്നും കയറിയിട്ടില്ല. മെട്രോ കയറണമെന്ന് പറഞ്ഞാൽ കൊച്ചി മെട്രോ കയറാൻ പറ്റിയില്ല, ദുബായില്ല. അങ്ങനെ ദുബായിലെ ആദ്യത്തെ ഡ്രൈവറില്ലാത്ത മെട്രോയിൽ നമുക്ക്, ഓട്ടോമാറ്റിക് മെട്രോയിൽ നമുക്ക് കയറാൻ സാധിച്ചു. അത് രണ്ട് സ്റ്റേഷൻ മാറാൻ പറ്റി. അപ്പം നമ്മൾ ആദ്യമായിട്ട് കയറുന്ന മെട്രോ എന്ന് പറഞ്ഞാൽ ദുബായ് മെട്രോ ആണ്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്കിയെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. നല്ല നല്ല വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റി. അതേപോലെ തന്നെ ഫുള്ള് നമുക്ക് ആ മെട്രോയിനെ കുറിച്ച് അറിയാൻ പറ്റി. എന്തായാലും ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. 9:28 നമ്മുടെ രണ്ടാമത് കയറിയ മെട്രോ നല്ല ഫാസ്റ്റ് ആയിരുന്നു. ആദ്യത്തേത് ഇത്തിരി സ്ലോ ആയിരുന്നു അല്ലേ, അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.